ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം നാം അത് വായിക്കുന്നുണ്ട്. 6-ാം അധ്യായം 5 മുതലുള്ള വാക്യത്തിൽ ഈശോ അവൻ്റെ ഹൃദയം കണ്ടിട്ട് പറഞ്ഞു, ആകെ മോശമായ ഒരു വസ്തുവേ ലോകത്തുള്ളൂ, മനുഷ്യൻ്റെ ഹൃദയം മോശമാണെന്ന് പറഞ്ഞു. ബാക്കിയൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ചെടി നല്ലതാണ്, മൃഗങ്ങൾ നല്ലതാണ്, സൂര്യൻ നല്ലതാണ്, സൗന്ദര്യം നല്ലതാണ്, എല്ലാം നല്ലതാണ്. മോശമായിട്ട് ഒന്ന് മാത്രമേ ദൈവം പറയുന്നുള്ളൂ, മനുഷ്യൻ്റെ ഹൃദയം മോശമാണ്. ഹൃദയം കൊണ്ട് ഒന്നാമത് കേൾക്കാൻ പറഞ്ഞിട്ട് ദൈവം അടുത്ത കാര്യം പറയുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 29-ാം വാക്യത്തിൽ ദൈവം പറയുന്നത്, നീ ഹൃദയം കൊണ്ട് സ്നേഹിക്കണം, ഹൃദയം കൊണ്ട് പിശാചിനെ സ്നേഹിക്കാം. അത് ഈ 13 കാര്യം ചെയ്താൽ പിശാചിന് സന്തോഷമായി, പിശാചി കൂട്ടിക്കൊണ്ട് പൊക്കോളും. അപ്പോൾ ഹൃദയം കൊണ്ട് ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൃദയത്തെ ബലം പിടിച്ച് ഹൃദയം വേദനിച്ച്, വേദനിക്കുമ്പോഴാണ് ഹൃദയത്തിന് മസിലുണ്ടാവുന്നത്. ഓരോന്ന് നടന്ന് കുട്ടികളൊക്കെ വേദനിച്ച് നടന്ന് വെയിൽ കൊണ്ട് കഷ്ടപ്പെട്ട് കുനിഞ്ഞ് നിവർന്നൊക്കെയാണ് ശരീരത്തിന് മസിലുണ്ടാവുന്നത്. ചില എക്സസൈസ് ചെയ്യും, ഈ ചെയ്യുന്നതൊക്കെ എക്സസൈസ് ചെയ്താലും ഉണ്ടാവും, ചില ജോലി ചെയ്താലും അപ്രകാരം ഉണ്ടാകാൻ ഇടവരുത്തും. അപ്പോൾ കാഴ്ചയെക്കുറിച്ച് പറയുമ്പോൾ ഹൃദയശുദ്ധിയുള്ളവൻ ദൈവത്തെ കാണും. ഹൃദയത്തിൽ ദുശ്ചിന്തയുണ്ടെങ്കിൽ മോശമായ TV കാണാൻ തോന്നും. അപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ദൈവത്തോട് അപേക്ഷിച്ചുകൊണ്ടിരിക്കണം. ദാവീദിനെ ദുഷിച്ച ചിന്തയുള്ളതുകൊണ്ടാണ് ദാവീദ് അയൽവക്കത്തെ ഭാര്യനെ നോക്കിയത്. അതുകൊണ്ട് ദാവീദ് പിന്നീട് ഉടനെ പറഞ്ഞു, എൻ്റെ കണ്ണ് ശരിയല്ല, ഹൃദയവും ശരിയല്ല എന്ന് പറഞ്ഞു. ദൈവം ദാവീദ് ദൈവത്തോട് അപേക്ഷിച്ചു, എനിക്കൊരു പുതിയ ഹൃദയം തരണം, എൻ്റെ ഹൃദയം മോശമാണ്. അയൽവക്കത്തെ സ്ത്രീയെ ആഗ്രഹിച്ചൊരു ഹൃദയമാണ്, അതനുസരിച്ച് ചെയ്തൊരു ഹൃദയമാണ്. അതുകൊണ്ടാണ് 51-ാം സങ്കീർത്തനം 10-ൽ ദാവീദ് പറഞ്ഞൊരു പുതിയൊരു ഹൃദയം തരണമെന്ന് പറഞ്ഞു. പുതിയൊരു ഹൃദയം ദൈവം എനിക്ക് തരണം, പുതിയൊരു ചൈതന്യം തരണമേ എന്നും ദൈവത്തോട് അപേക്ഷിച്ചു. ഇപ്പോൾ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഈ വചനം നമ്മൾ ഓർക്കുക, ഹൃദയമാണ് ഏറ്റവും ശോചനീയമെന്ന് ജർമിയ പ്രവാചകൻ പറയും. ലോകത്തിലെ ഏറ്റവും മോശമായിട്ടുള്ളത് എന്ന് പറയുന്നത് ഹൃദയമാണ്, അവിടെ നിന്നാണ് സകല അശുദ്ധിയും വരുന്നത്. അപ്പോൾ ഹൃദയശുദ്ധിക്ക് വേണ്ടതാണ്, ദുശ്ചിന്തയിൽ നിന്ന് മോചനത്തിന് വേണ്ടതാണ് ഉപവാസം, പ്രാർത്ഥന, പഞ്ചേന്ദ്രിയങ്ങളുടെ നിയന്ത്രണം. 5 ഇന്ദ്രിയങ്ങളാണുള്ളത്, കണ്ണുണ്ട്, ആവശ്യമില്ലാത്തപ്പോഴൊക്കെ കണ്ണ് അടയ്ക്കണം, ചിലപ്പോൾ രാത്രിയൊക്കെ ദൈവം അടയ്ക്കുന്നുണ്ട്. ഇപ്പോൾ TV കാണാനായിട്ട് തോന്നാം, വീട്ടിലേക്ക് ഇറങ്ങി പിശാച് കൊണ്ടുവച്ച് തരാം, റോട്ടിൽ പോകുമ്പോൾ പാപം ചെയ്യാൻ തോന്നാം. വീട്ടിലും പള്ളിയിലും പാപം ചെയ്യാത്തവനും റോട്ടിലിറങ്ങിയാൽ പാപം ചെയ്യും, അവിടെ ഇവിടെയൊക്കെ നോക്കും. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, പലരും സ്ട്രീറ്റിൽ പോയാൽ, പട്ടണത്തിൽ എൻ്റെ സ്വരം കേൾക്കുന്നവരില്ല, പട്ടണത്തിലിറങ്ങിയാൽ ദൈവസ്വരം കേൾക്കില്ല, പട്ടണത്തിലിറങ്ങി പിശാച് പറയും കുടിക്കുക, നോക്കുക, പ്രോസ്റ്റിറ്റ്യൂഷനടുത്ത് പോകാൻ പറഞ്ഞാൽ പോവും. ഇതെല്ലാം പട്ടണത്തിൽ ഈ പാപം പെരുക. 3 പ്രാവശ്യമാണ് ദൈവം കരഞ്ഞതെന്ന് പറഞ്ഞല്ലോ, 1 ലാസർ, 2 പട്ടണത്തെ കണ്ട്, 3 ഈശോ തന്നെ മരിച്ചപ്പോഴും കരഞ്ഞു. നമുക്കൊരു മരണമുണ്ട്, മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിവുള്ളവനോട് കരഞ്ഞപേക്ഷിക്കാൻ കഴിയും. എന്ന് പറഞ്ഞാൽ മരിച്ച് നമ്മളൊരു ചെടി പോലെ, ഒരു ധാന്യം പോലെ ഇല്ലാതാകരുത്. ഇല്ലാതാകാൻ ദൈവം നമുക്ക് നൽകുന്നതാണ് ഈശോയുടെ വചനവും ഈശോയുടെ ശരീരവും. നമ്മുടെ ശരീരമൊക്കെ മരിച്ചു പോകാനേ കൊള്ളത്തുള്ളൂ, അഴുകിപ്പോകാൻ മാത്രം കൊള്ളതാണ്. രോഗം വന്നാൽ അഴുകിപ്പോവും, രോഗം വന്നാൽ പോലും അഴുകിപ്പോവും, മരിക്കുന്നതിന് മുമ്പേ അഴുകിപ്പോകാം. ദൈവം നമ്മളെ ഓർമ്മപ്പെടുത്തിയാണ്, ദൈവത്തിൻ്റെ വചനവും ശരീരവുമാണ് നമ്മെ വിശുദ്ധീകരിക്കുന്നത്. ഇപ്പോൾ നമ്മൾക്ക് കാഴ്ചയുമായി ബന്ധപ്പെട്ട് എപ്പോഴും ഓർത്തിരിക്കുക, ദുശ്ചിന്തകളുടെ ഒരു വലിയൊരു ലോകമാണ്. ഇപ്പോൾ കമ്പ്യൂട്ടർ കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക, അവരുടെ മുറിയിൽ ഉപയോഗിക്കാതിരിക്കുക, അമിതമായി ടെലിവിഷൻ കാണുന്ന സ്വഭാവമൊക്കെ ഉപേക്ഷിക്കാൻ, പള്ളിയിൽ പോവുകയോ ധ്യാനം കൂടുക, ജോലി ചെയ്യുക, ഗാർഡൻ വർക്കൊക്കെ നല്ലതാണ്. അവിടെയൊക്കെ ഒത്തിരി പള്ളികളോ ദേവാലയങ്ങളിലോ സിസ്റ്റേഴ്സിൻ്റെ കോൺവെൻറ്റ് വിദ്യാലയങ്ങളിലൊക്കെ ഒരു ഗാർഡനുള്ളത് നല്ലതാണ്. അപ്പോൾ അമേരിക്കയിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മുടെ തന്നെ ആശ്രമത്തിൽ കുറച്ച് പ്രായമായവരൊക്കെ വന്ന് ഫ്രീ ആയിട്ട് ഗാർഡൻ വർക്ക് ചെയ്യാമെന്നാണ് പറയണത്. കാരണം പാപത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാൻ നല്ലതാണ്. വർക്ക് ചെയ്യുമ്പോൾ നെറ്റി വേർക്കും, വേർത്ത് കഴിഞ്ഞാലും നല്ല ചിന്തകൾ കിട്ടും, വേർത്തില്ലെങ്കിലും ദേഷ്യവും അരിശവും വരും. വേർത്ത് കഴിഞ്ഞാൽ തന്നെ ജോലി ചെയ്താൽ തന്നെ എൻസൈൻസ് ഫോം ചെയ്യപ്പെടുമെന്നാണ് പറയുന്നത്. വേർത്ത് നന്നായിട്ട് ജോലി ചെയ്താൽ എൻസൈൻസ് ഫോം ചെയ്യപ്പെട്ട് സന്തോഷം കിട്ടും, ജോലി ചെയ്തില്ലെങ്കിൽ സന്തോഷം കിട്ടുകയില്ല. ചില നാട്ടിൽ തന്നെ പണ്ട് ചെയ്യുമായിരുന്നു, പാരൻസൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ പറമ്പിലിറങ്ങി പണിതിട്ട് വരും, സന്തോഷമാണ്. വെറുതെ ഇരുന്നാൽ ശരീരം വെറുതെ ഇരിക്കാനുള്ളതല്ല, ശരീരം അധ്വാനത്തിന് വേണ്ടി ദൈവം നൽകിയതാണ്. ഹല്ലേലൂയ.